അസ്സലാമു അലൈക്കും. അപ്പോൾ ഇത് കഴിഞ്ഞൊക്കെ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസുകൾ കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് വരിക, അപ്പോഴേ ഇതിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ ട്രാവൽ വ്ളോഗിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാം. മുതുമലൈ ടൈഗർ റിസർവ് വെൽക്കം യു. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ എത്തണം എന്നാണ് കരുതിയിരുന്നത്. അപ്പോൾ ഇവിടെ 9 മണിക്ക് ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇങ്ങോട്ട് വാട്ടർ ബോട്ടിൽ അലൗഡ് അല്ല കേട്ടോ. നമ്മൾ നേരത്തെ വാങ്ങിക്കാൻ വേണ്ടി ചോദിച്ചപ്പോഴും എന്താ പോണോ ജോ മാനുകള്. ഹലോ, അപ്പോ നമ്മള പണ്ടതിന ആൾക്കാരൊക്കെ എന്നൊക്കെ അല്ലേ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു. ഇവിടെ കൊടുക്കണില്ല, നമ്മള് വെള്ളം വാങ്ങാൻ വേണ്ടി ചോദിച്ചപ്പോഴേ. ഈ മാനുകളൊക്കെ കാണുമ്പോ സ്ലോ ആക്കണം കേട്ടോ. ഇവിടുത്തെ സ്പീഡ് പോയാ ജിയോ നമുക്ക് കാണാൻ പറ്റില്ല മൃഗങ്ങളെ. നമ്മളിതൊക്കെ തന്നെ കാണുള്ള ജിയോ, വേറെ ഒന്നുമില്ലേ. ഇവിടുന്ന് ഇങ്ങനെ പോകും, അവിടെ ഇങ്ങനെ വരും. അജോ ബാക്കിയുള്ള മൃഗങ്ങളെ കണ്ടുമ്പോ വെറും പുള്ളിമാനെ മാത്രമേ നമ്മൾ കാണുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ നമ്മള് പോയപ്പോ എന്താണ് രാത്രിയാണ് ഇത് തന്നെ പോയിരുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോ ഇത്രയും പോന്നിട്ട് പുള്ളിമാനെ മാത്രമേ കണ്ടതുള്ളൂ, വേറൊന്നും കാണില്ല. മൂഞ്ചി പോയി കഴിച്ച് എവിടെ ഒന്നുമില്ല, എല്ലാരും ഉച്ചക്ക് കടന്നിറങ്ങാൻ പോയോണ്ട് ഉണങ്ങി കരിഞ്ഞ് ആടുകൾ മാത്രണ്ട്. ഇവിടെ ഇറങ്ങിട്ട് നമുക്ക് റീൽ എടുത്താലോ. എന്താ ഇവിടെ മൃഗങ്ങളൊന്നും ഇല്ല പെണ്ണേ, കണ്ട ഇവിടെ ഒക്കെ ആൾക്കാരൊക്കെ താമസിച്ചാണ് പേരെയാണിതൊക്കെ. എങ്ങനെ രാത്രി ധൈര്യത്തോടെ കടന്നുറങ്ങല്ലേ. ഇവിടെ ആന വരും പിന്നെ കാട്ടുപോത്ത് വരും. രണ്ടെണ്ണം കണ്ടു, വീഡിയോയില് കണ്ടില്ല. ഒന്ന് വണ്ടി നിർത്തണം, എന്നാലേ അതൊക്കെ ഫോക്കസ് ആക്കി എടുക്കണം, അല്ലെങ്കിൽ ഒന്നും വീഡിയോയിൽ കിട്ടണില്ല. ഒറ്റ മൃഗങ്ങളെയും കാണാല്ലേ, മൂന്ന് ഒരു കൊരങ്ങും കുട്ടിനെയും കൂടി ഇവിടെ കാണില്ല. അതല്ലേ കാട്ടിലൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇവലൊക്കെ ധൈര്യ ആന വരൂല. അണ്ണാച്ചിയെ അണ്ണാ എന്ത് പോകത്, ആദിവാസികളെ കാട്ടില് താമസിക്കുന്ന ആൾക്കാർ അത് വരും. ഇത് വരുന്നാണ് ബോർഡൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഒറ്റ ഒരു മൃഗങ്ങളെ പോലും, ഒരു മയിലിന് പോലും, ഒരു കുയിലിനെ പോലും, ഒരു പക്ഷീനെ പോലും ഇവിടെ കാണാനില്ല. നമ്മളിപ്പോ അവിടെ നിന്ന് ഒന്നിലും കയറാതെ ഇങ്ങോട്ട് വണ്ടി പോകുന്നത് ഇവിടുന്ന് വിശാലായിട്ട്. ഇവിടെ കണ്ടെ കാണുന്നുണ്ടോ അതിന്റെ വീഡിയോയില് ഒന്നും കിട്ടില്ല. ഇവിടെ പുള്ളിമാനുകൾ ഉണ്ടോ, ഇവിടെ പുഴ കാട്ടരുവി നല്ല ഭംഗിണ്ട് കേട്ടോ. ഇടയില് ഇവിടെ മാനി. ഹലോ, ഒന്ന് ഇങ്ങോട്ട് വരുവാ, തരുവാ. എന്താ നമ്മളെ ഉച്ചയിട്ട സ്റ്റാച്ചു പോലെ നിൽക്കില്ല, നമ്മൾ പോയാലുള്ളൂ. അവിടെ 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 കൊറേ എണ്ണം ട്രസ്റ്റ് ചെയ്യാനവിടെ കണി കാണുന്നുണ്ടോ. അവിടെ കൊറേ എണ്ണം ഇരിക്കണും കിടക്കണും ഒക്കെ ഉണ്ടോ, ഇരിക്കണതൊക്കെ പുള്ളിമാൻ. അതുപോലെ ഫാമിലി ഉണ്ട് അവിടെ. കുടിച്ചാൽ വെള്ളം കുടിച്ചാൽ വന്നിട്ടു കേട്ടോ ഒരാന. എന്നിട്ട് അവിടെ ഒരു മനസ്സത്തി മീൻ കുടിച്ചിട്ടുണ്ടല്ലോ, തിരുവിടുന്നുണ്ടല്ലോ. അപ്പോ കാട്ടാനാണെ ഇപ്പൊ ആ മനസ്സത്തി അടക്കുക. അപ്പോ
അത് നാട്ടാനയാണ് ഗൈസ്, കാട്ടാനയല്ല. മൈസൂർ കാടാണ്. ഏഹ്, ഈ മൈസൂർ കാടാണ്. അപ്പൊ ഇതുവരെ എന്ത് കാടായിരുന്നു? തമിഴ്നാടകരം. ടൈഗറ് തന്നിക്കോ, ടൈഗറിനെ കണ്ടില്ല. അതാക്കണു. വെൽക്കം ടു കർണാടക സ്റ്റേറ്റ്. തമിഴ്നാട് കഴിഞ്ഞു. നല്ല സ്വാഗതം ചെയ്യല കുത്തിക്കുലുക്കി. വെൽക്കം ടു കർണാടക. ഗൈസ്, ഊട്ടിന്ന് തണുത്തിട്ട് നിക്കാൻ വെച്ചു, ഇപ്പൊ ചുട്ടിട്ട് നിക്കാൻ വെച്ച, ഭയങ്കര ചൂട്. ആകെ പൊള്ളാണ്, നല്ലോണം ചൂട് വരുന്നുണ്ട്. അതായത് എ സി ഇട്ടാല് ഛർദിക്കാൻ വരും, തലവേദനിച്ചു. അപ്പൊ ഇങ്ങളെ മാറ്റം, നിങ്ങൾ എന്താ തിന്നലേ? ഏത് നേരം ഇങ്ങനെ തിന്നോണ്ടിരിക്കില്ലേ? നമ്മളിപ്പം കേരളം കഴിഞ്ഞ്, തമിഴ്നാടും കഴിഞ്ഞ്, കർണാടകയിലെത്തിയിട്ടുണ്ട്. ഇവിടത്തെ കാട് കാണാനും രസമല്ല, ആകെ കരിഞ്ഞുകൊണ്ട്, ശരി, രണ്ട് സൈഡും കരിഞ്ഞുകൊണ്ട്. എന്നാലും കുറെ അന്തോക്കും തോലാത്ത പുള്ളിമാനുകളുണ്ട് അവിടെ ഇവിടെ, വേറെ ഒന്നുമില്ല. എന്തിനാ ഞങ്ങൾക്ക് പുള്ളിമാനെ പറയുന്നതിന് പൊള്ളല്? ഒരു മയിലെങ്കിലും വന്നിരുന്നെങ്കിൽ കുറെ കുരങ്ങന്മാരെ കണ്ടിട്ടോ, മുഖം മാത്രം കറുത്തിട്ടും ബാക്കി വെള്ളേക്കുള്ള വെറൈറ്റി കുരങ്ങന്മാരൊക്കെ കണ്ടു, വേറെ എന്തിനും കണ്ടില്ല. പിന്നെ എന്നാൽ രാത്രി നമ്മൾ മുള്ളമ്പന്നിനെ കണ്ടു, പിന്നെ പേരറിയാത്തൊരു ജീവിനെ കണ്ടു, അല്ലെ? അതൊക്കെ അല്ല കണ്ടത്. ഏർമാട സെറ്റപ്പ് ഉണ്ടാക്കിട്ടുണ്ട് അവിടെ കണ്ടു സെറ്റപ്പ്. ഗൈസ്, ഞങ്ങൾ മൂഞ്ചി പോയി, മൃഗങ്ങൾ ഞങ്ങളെ പറ്റിച്ചു. ഇത്രയും നേരം അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൊടുത്തു. ഇതുവരെ പുള്ളിമാനും കുരങ്ങന്മാരും അല്ലേ അത്, ഒറ്റ ഒന്നിനെ. ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടോ, ഞങ്ങളെ വണ്ടി പാർക്ക് ചെയ്തപ്പോ കുരങ്ങൻ വന്ന്, മൂന്ന് കുരങ്ങന്മാർ കാറിന്റെ ഉള്ളിൽ കയറി, ഗ്ലാസ് പൊക്കിയിട്ടുണ്ടായില്ല. എന്നിട്ട് ഞങ്ങളെ മുന്തിരി കൊണ്ടുപോയി, 1 കിലോ മുന്തിരി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൊണ്ടുപോയി. ഫുഡ് അയച്ചതിന് ബാക്കി ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ഒരു പ്ലേറ്റ് നിറയെ, അത് പാർസലാക്കി, അതുണ്ടായിരുന്നു വണ്ടിയിൽ, അത് കൊണ്ടുപോയി. പൊമ്പിള്ളീറ്റള് പുള്ളിമാനുകള് ആകെപ്പതേ ഞങ്ങൾ കണ്ടതുള്ളൂട്ടോ. അവിടെ കുറേ ഇരിക്കുന്നുണ്ട് കൊമ്പുകൾ. അത് ഈ പുല്ലിൻ്റെ കളറും ആയിട്ടുള്ള ശരീര കളറും ഒന്നായതുകൊണ്ട് കാണില്ല അല്ലേ. ആ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ ഒന്നായിട്ടുണ്ട്. ഇവിടെ കുറേ എണ്ണം ഇരിക്കുന്നുണ്ട്. ഒറ്റ മൃഗത്തിനെ കണ്ടില്ല. ഏതോ ഒരു സ്ഥലമാണ് ഗൈസ്, ഞങ്ങളിപ്പോൾ കാട്ടുകൂടെ ഒക്കെ പോകുന്നു, ഇപ്പുറത്ത് എത്തിക്കുന്നു. ഇതാണ് കോളിഫ്ലവറിൻ്റെ പാടാണ് ഇട്ടത്. ചിലപ്പോഴത്തെ ഫുഡൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പെങ്ങളും നേരത്തെ വാങ്ങിയില്ലേ? ഇവിടുത്തെ ചാക്കാക്കി വെച്ചിരിക്കുന്നു. അതാ ചെറിയ വത്തക്ക കേട്ടോ, ഇത് മൊത്തം കോളിഫ്ലവർ. അവിടേക്ക് വെള്ളം സ്പ്രേ ചെയ്യണൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഗുണ്ടൽപേട്ട ടൗണിലെത്തിലേ. നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. സമയം 3:45 ഇനി ഫുഡ് കഴിക്കാം കേട്ടോ. കണ്ടിട്ട് അടിപൊളി റെസ്റ്റോറൻ്റാ തോന്നും. ചിക്കൻ ബിരിയാണി, 2 ചിക്കൻ ബിരിയാണി. 1 ചിക്കൻ ബിരിയാണിക്ക് 200 രൂപയുണ്ട് ഇവിടെ. ഗ്രീൻ കളറ്,
ഇരിക്കാൻ ചില്ലി റെഡ് അല്ലേ, ഇത് ഒരു ഗ്രീൻ കളർ കേട്ടോ. എങ്ങനെയുണ്ട് ബിരിയാണി? ടേക്കിലൊക്കെ കഴിഞ്ഞു, ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ചു വന്നു. അപ്പോൾ ഇവിടെ ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട് കുട്ടികൾ പറ്റണേ. മയില് ഗൈസ്, ആന കുളിച്ചാണ്. കാണണ്ടോ മക്കളെ, അവിടെ പീല് വിടർത്തുണ്ടോ ഒരാള്? പക്ഷേ നല്ല വിട്ടായതുകൊണ്ട് കാണില്ല. എത്രങ്ങാനും അവിടെ ഇരിക്കണം മരത്തുമോട്. എടുക്കാൻ കയറിയതാണ് ഗൈസ് കട്ട്ലറ്റ്. ഏതാണ്ട് ഞാൻ തരാം.